അസ്സാം വലൈക്കും വാഹനത്തു അല്ലാതി വരക്കാത്തു ബിസ്മിള്ളാഹിറമൻ ഇറഹീം അലഹമദില്ലാഹിറബിൾമീൻ അസ്വലാത്ത് വസ്ലാം അല അഷറഫുൽ മുർലഅലി അജ്മയിൻ അമ്മാബദ് പ്രിയപ്പെട്ടവരെ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ നമ്മുടെ ഇമാം ബഹുമാനപ്പെട്ട ഇമാം ഷാഫിറലി ലാഹുവൻ ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിലെ ചില സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് ഈ ഒരു സംസാരത്തിലൂടെ ആഗ്രഹിക്കുന്നത് വളരെ വിശദമായി അവിടുത്തെ ജീവചരിത്രത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ മനസ്സിലാക്കുക ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക എന്നു മാത്രമാണ് താൽപ്പര്യപ്പെടുന്നത് ഒന്നാമതായി നാം പലതവണ കേട്ട ഒരു സന്ദേശം തന്നെ പങ്കുവെക്കാം വിശുദ്ധമായ റമദാനിൽ കുർആാൻ പാരായണത്തിന് ഏറെ മഹത്വമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സംസാരം കേൾക്കുന്ന ഏറെക്കുറെ എല്ലാവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വം പറയുമ്പോൾ അതിനുവേണ്ടി സമയം ചിലവഴിച്ച മഹാരഥന്മാരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ സമയത്തും നാം ആവർത്തിച്ചു പറയുന്ന പേരുകളിലൊന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി ഇ റലിയുള്ളത് വളരെ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളായിരുന്നു ഷാഫി ഇമാം എല്ലാ ദിവസവും ഒരു തവണ ഖുർആാൻ ആദ്യം മുതൽ അവസാനം വരേക്കും ബഹുമാനപ്പെട്ടവർ ഓതി തീർക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട് വിശുദ്ധ റമദാനിലേക്ക് വരുമ്പോൾ ഒന്ന് എന്നത് രണ്ടു തവണ പൂർത്തീകരിക്കാൻ മാത്രം ബഹുമാനപ്പെട്ടവർ സമയം കണ്ടെത്തുകയും അതിനുവേണ്ടി സന്നദ്ധനാവുകയും ചെയ്തിരുന്നു എന്ന് അവിടുത്തെ ജീവിത ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഖുർആൻ പാരായണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുവേണ്ടി സമയം ചെലവഴിക്കണം എന്നാൽ ഒരു ദിവസം കൊണ്ട് ഒരു ഹത്തും അത് ഓതി തീർക്കാൻ പറ്റുമോ ചില ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ തീർത്തും അസാധ്യമായ ഒരു കാര്യമായി മനസ്സിൽ തോന്നുകയാണ് എന്നാൽ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെയും ഒരു ദിവസം കൊണ്ട് ഇരുപത്തിനാല് കൊണ്ട് ഓതി തീർക്കണം എന്ന് തീരുമാനിച്ച് പൂർത്തിയാക്കിയ ഒരാളെ എനിക്ക് പരിചയമുണ്ട് എല്ലാ ദിവസവും അങ്ങനെ കഴിയില്ലെങ്കിലും ഒരു ദിവസം കൊണ്ടത് പൂർത്തിയാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചു ഒരാൾ അതിന് ശ്രമിച്ചപ്പോൾ അത് സാധ്യമായിട്ടുണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും ഒരു ദിവസം കൊണ്ട് തന്നെ ഖുർആൻ ആദ്യാവസാനം മോദി തീർക്കണം എന്നല്ല പരമാവധി സമയം അതിനുവേണ്ടി മാറ്റിവെക്കുകയും അത് ജീവിതത്തിൽ ഒരു പതിവായി ശീലമായി ഖുർആൻ പാരായണം നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യണമെന്നാണ് ഷാഫി ഇമാമിൻ്റെ ജീവിതത്തെ അതിനുവേണ്ടിയാണ് ഒന്നാമതായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവച്ചത് മറ്റൊരു കാര്യം എല്ലാ സമയത്തും ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ അവസരമുണ്ടാക്കിയെടുക്കുക ഇമാം ഷാഫി ഇറിയുള്ള ഉപദേശങ്ങളിൽ അവിടുത്തെ ജീവിതങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് എല്ലാ സമയത്തും ജനസേവനത്തിന് സന്നദ്ധരായിരിക്കണം എന്നത് പുതിയ കാലത്ത് എല്ലാവരും സ്വത്തത്തിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലമാണ് തുറക്കാത്ത ജനലുകൾ എല്ലാ സമയത്തും അടഞ്ഞുകിടക്കുന്ന ഗേറ്റുകൾ ഭീമാകാരമായിട്ടുള്ള ചുറ്റുമതിലുകൾ അതിനു നടുവിൽ നാമും നമ്മുടെ ഒന്നോ രണ്ടോ കുട്ടികളും ഭാര്യയും മാത്രമുള്ള ഒരു ലോകമാണ് എല്ലാവരും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു മനുഷ്യൻ എല്ലാ സമയത്തും സമൂഹത്തോടൊപ്പമായിരിക്കണം സമൂഹത്തിന് സേവനം ചെയ്യാൻ വേണ്ടി അവസരങ്ങൾ ഉണ്ടാക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്നതാണ് ഷാഫി ഇമാം പഠിപ്പിക്കുന്ന ഒരു സന്ദേശം ഒരിക്കൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു മുസ്ലിം ഈങ്ങൾ അറിവിൻ്റെ മൂന്നിലൊന്നിനെ വിട്ടുകളഞ്ഞിരിക്കുന്നു ആ ഭാഗം അവർ മറ്റു മതസ്ഥർക്കു വേണ്ടി ഒഴിവാക്കിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് മെഡിക്കൽ പഠനത്തെക്കുറിച്ചാണ് ചികിത്സാ രീതിയെക്കുറിച്ചുള്ള ചികിത്സയെക്കുറിച്ചുള്ള ആ പഠനത്തിന് അതിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ടവർ അങ്ങനെ പറഞ്ഞത് അങ്ങനെ മൂന്നിലൊന്ന് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എന്തിനാണ് ഈ മൂന്നിലൊന്ന് പഠിക്കുന്നത് എന്തിനാണ് വൈദ്യശാസ്ത്രം പഠിക്കുന്നത് മറ്റൊന്നിനുമല്ല അത് ജനസേവനത്തിന് അവസരമുണ്ടാക്കുന്നു എന്നതാണ് രണ്ട് കാര്യം ഇവിടെ നാം മനസ്സിലാക്കുക ഒന്ന് മെഡിക്കൽ പഠനത്തിന് ഇസ്ലാം പ്രാധാന്യം നൽകുന്നുണ്ട് ഷാഫി ഇമാം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന സന്ദേശം ഉൾക്കൊള്ളുക രണ്ടാമതായി ഡോക്ടറാവുക എന്നത് ആളുകളിൽ നിന്ന് പണം ഈടാക്കാനോ അവരെ പീഡിപ്പിക്കാനോ അല്ല ഒരു മാന്യമായ വേതനം വാങ്ങുന്നതിനെതിരല്ല സംസാരിക്കുന്നതും മറിച്ച് ആളുകളെ ബുദ്ധിമുട്ടിച്ച് നെക്കിപ്പിഴിഞ്ഞ് അവരിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം വാരിക്കൂട്ടുക എന്ന ചിന്ത മനസ്സിൽ നിന്ന് മാറ്റണം ഷാഫിമാവും പറയുന്നത് ജനങ്ങളെ സേവിക്കാനുള്ള ജനങ്ങൾക്ക് ഹിതുമ ചെയ്യാനുള്ള അവസരം മെഡിക്കൽ പഠനത്തിലൂടെ ലഭിക്കുന്നു എന്നാണ് അപ്പോൾ ആ ഒരു സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുക ഇമാം ഷാഫിഇറി അള്ള് ഒനുവിന് ലക്ഷണശാസ്ത്രം അറിയായിരുന്നു എന്നാണ് ആളുകളുടെ മുഖത്ത് നോക്കി അവരുടെ സ്ഥിതിഗതികൾ കൃത്യമായി പറയാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധിക്കുമായിരുന്നു ഒരു ദിവസം ഒരാൾ അവിടുത്തെ മുന്നിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് സംശയമായി ഷാഫ് ഇമാം പറഞ്ഞു ഒന്നുകിൽ ഈ വന്ന ആൾ ഒരാശാരിയാണ് അല്ലെങ്കിൽ അയാൾ തയ്യൽ പണിക്കാരനാണ് ഇങ്ങനെ പറയാതെ വളരെ കൃത്യമായി തന്നെ ഒരാളെക്കുറിച്ച് പറയുന്നതാണ് ബഹുമാനപ്പെട്ടവരുടെ അനുഭവം പക്ഷെ ഒരാൾ വന്നപ്പോൾ ഇങ്ങനെ ഒന്നുകിൽ ആശാരിപ്പണിക്കാരനാണ് അല്ലെങ്കിൽ തയ്യൽപ്പണി ചെയ്യുന്ന ആളാണ് എന്ന് ഷാഫിമാം പറഞ്ഞു എന്നാണ് ആ ആളോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ആദ്യം ആശാരിപ്പണിയായിരുന്നു ഇപ്പോൾ ഞാൻ തയ്യൽപ്പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ സംഭവം ഞാൻ ഉദ്ധരിച്ചത് എത്രമാത്രം കൃത്യമായി ആളുകളുടെ മുഖം നോക്കി അവരെക്കുറിച്ച് ബഹുമാനപ്പെട്ടവർക്ക് പറയാൻ കഴിഞ്ഞിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഇനി ഈ ലക്ഷണശാസ്ത്രം എന്തിനാണ് ബഹുമാനപ്പെട്ടവർ പഠിച്ചത് ആളുകളുടെ മുഖത്ത് നോക്കി അവരാരാണ് അവരുടെ സ്ഥിതി എന്താണ് എന്ന് പറയ പറയാൻ കഴിയുന്ന അറിവ് ജീവിതത്തിൽ സ്വായത്തമാക്കിയതിൻ്റെ ലക്ഷ്യം അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് സേവനം ചെയ്യാനാണ് സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർക്ക് അത് ലഭ്യമാക്കാൻ അല്ലെങ്കിൽ മറ്റ് ശാരീരികമായിട്ടുള്ള സന്നദ്ധ സേവനം ആവശ്യമുള്ളവരിലേക്ക് അത് നൽകാനാണ് ഒരാളുകളുടെ സ്ഥിതിഗതി അവർ പറയാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന അറിവ് ബഹുമാനപ്പെട്ടവർ സ്വന്തമാക്കിയിരുന്നത് എന്നാണ് അപ്പോൾ ഇതുപോലെ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാക്കുക അത് ഉപയോഗപ്പെടുത്തുക എന്നത് ഷാഫി ഇമാമിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം തന്നെയാണ് ഒരിക്കൽ യമനിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ മക്കയിലേക്ക് വന്നു വരുന്ന സമയത്ത് പതിനായിരം സ്വർണ്ണനാണയങ്ങൾ അവിടുത്തെ കൈവശം ഉണ്ടായിരുന്നു പതിനായിരം സ്വർണനാണയം കൈവശമുണ്ടായിരുന്നു എന്നാൽ ഒരു തമ്പ് കെട്ടി ആ തമ്പിലിരുന്ന് ജനങ്ങൾക്ക് മുഖം കാണിച്ചു എല്ലാവരെയും സ്വീകരിക്കാൻ സന്നദ്ധമായി കാണാൻ വരുന്ന ആളുകൾക്കൊക്കെ അവരുമായി അഭിമുഖ സംഭാഷണം നടത്താനും മറ്റുമായി ആ തമ്പിൽ ബഹുമാനപ്പെട്ടവരിരുന്നു അങ്ങനെ ആളുകൾ കാണാൻ വന്നു വന്ന് ഏതാനും സമയം കൊണ്ട് ആ കൈകളിലുണ്ടായിരുന്ന സഞ്ചിയിലുണ്ടായിരുന്ന പതിനായിരം സ്വർണ്ണനാണയങ്ങളും ബഹുമാനപ്പെട്ടവർ സ്വതൊക്കെ ചെയ്ത് തീർത്തു എന്നാണ് ചരിത്രത്തിലുള്ളത് ഇങ്ങനെ ജനങ്ങൾക്ക് നൽകാൻ തുറന്ന് ഒരു പിശുക്കുമില്ലാത്ത മാനസികാവസ്ഥ ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു നമുക്കൊക്കെ പേടിയാണ് ഒരു പത്ത് രൂപ ആർക്കെങ്കിലും കൊടുത്താൽ നമ്മുടെ കയ്യിലുള്ളത് തീർന്നു പോകുമോ എന്ന പേടിയാണ് അള്ളാഹുത്താല നൽകിയതാണ് ഇനിയും നൽകാൻ അല്ലാഹുത്താലാക്ക് സാധിക്കും അതുകൊണ്ട് പിശുക്ക് കാണിക്കുക എന്നത് അത് സ്വതക്കയുടെ വിഷയത്തിലായിരുന്നാലും ജീവിതത്തിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നാലും പിഷുക്ക് കാണിക്കുക എന്നത് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഗുണമല്ല അള്ളാഹുവിൽ തവക്കുലാക്കിയ ഒരാൾക്ക് എന്താണ് പണം ചെലവഴിക്കുന്നതിന് മടി വരാൻ കാരണം പേടി വരാൻ കാരണം അങ്ങനെ പേടി തോന്നുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിൽ വേണ്ട രൂപത്തിൽ തവക്കുലാക്കിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായിരുന്നാലും ഷാഫി ഇമാം ഈ രൂപത്തിൽ നന്നായി ചിലവഴിക്കുന്ന ആളായിരുന്നു ജന സേവനത്തിന് വേണ്ടിയിട്ട് പണമായിരുന്നാലും ചെലവഴിക്കാൻ വേണ്ടി സന്നദ്ധമായിരുന്നു എന്നാണ് ഈ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മറ്റൊരു കാര്യം ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നതുപോലെ തന്നെ നമ്മെക്കൊണ്ട് മറ്റൊരാൾ ബുദ്ധിമുട്ടാകാതിരിക്കുക എന്നതും നമ്മൾ ജീവിതത്തിൽ ശീലിക്കേണ്ട ഒരു കാര്യമാണ് ജനങ്ങൾ ഇങ്ങോട്ട് ഉപദ്രവിച്ചേക്കാം ജനങ്ങളുടെ വിവരമില്ലായ്മയുടെ ഫലങ്ങൾ ഒരു നമ്മൾ അനുഭവിച്ചേക്കാം അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അവർക്കത് പുറത്തു കൊടുക്കുക എന്നതും നമ്മുടെ വിവരമില്ലായ്മ അല്ലെങ്കിൽ നമ്മുടെ അതിക്രമങ്ങൾ അതിന് മറ്റൊരാൾ വിധേയരാവാതിരിക്കുക എന്നതും ഒരു മുസ്ലിമിൻ്റെ പ്രധാനപ്പെട്ട ഗുണമാണ് നബിസ്വല്ലാഹു അല്ലെ വല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ മഹ്ദും തങ്ങളുടെ അതുക്കിയയിൽ ദുനിയാവിൽ രക്ഷപ്പെടാനുള്ള നാലു കാര്യങ്ങൾ എണ്ണിയടുത്ത് പറയുന്ന ഒന്ന് സ്വന്തം വിവരമില്ലായ്മ മറ്റുള്ളവരിലേക്ക് ചെന്നുപെടാതിരിക്കാനും ഒരാൾ നമ്മളോട് അവിവേകം കാണിച്ചാൽ അവർക്ക് മാപ്പ് നൽകുക എന്നതുമാണ് ഈ രണ്ട് കാര്യങ്ങൾക്കും നിരവധി ഉദാഹരണങ്ങൾ ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയും ന എന്നെക്കൊണ്ട് മറ്റൊരാൾ ബുദ്ധിമുട്ടരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധി ഷാഫി ഇമാമിൻ ഉണ്ടായിരുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ ഉറങ്ങിയാൽ അടുത്ത് നിന്ന് ചെറിയ ശബ്ദമെങ്കിലും ഉണ്ടായാൽ ആ സമയത്ത് ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണരുന്ന ഒരു പ്രകൃതിയായിരുന്നു ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ അടുത്ത് നിന്ന് ആളുകൾ സംസാരിക്കുക അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ അതിൻ്റെ അടുത്തുകൂടെ കാൽപാദങ്ങൾ വെച്ച് ശബ്ദമുണ്ടായാലോ എന്ന് ഭയപ്പെട്ട് അങ്ങനെയൊക്കെ നടക്കുക ഈ രൂപത്തിലൊക്കെ ശിഷ്യന്മാരും കുടുംബങ്ങളും ബഹുമാനപ്പെട്ടവരോട് പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ദിവസം ഒരു സ്ത്രീ ഒരു തൻ്റെ കുഞ്ഞുമായി ഇമാമിൻ്റെ വീട്ടിലെത്തി വന്ന് കയറിയപ്പോൾ ഷാഫി ഇമാം ഉറക്കിലാണ് ആ സമയത്ത് പെട്ടെന്ന് ആ സഹോദരിയുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞ് കരയാൻ തുടങ്ങി ആ സ്ത്രീ പെട്ടെന്ന് ആ കുഞ്ഞിൻ്റെ വായ പൊത്തിപ്പിടിച്ച് അവിടുന്ന് പുറത്തേക്ക് പോയി പിന്നീട് ഉറക്കിൽ നിന്ന് ഉണർന്നപ്പോൾ ഷാഫി ഇമാമിൻ്റെ മകൾ ഈ ഒരു സംഭവം ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു സഹോദരി അങ്ങയെ കാണാൻ വേണ്ടി വന്നിരുന്നു അങ് ഉണരാൻ വേണ്ടി ഇടയിലാണ് കുഞ്ഞ് കരഞ്ഞത് നിങ്ങളുടെ ഉറക്കിന് പ്രയാസമാകുമെന്ന് കരുതി കുഞ്ഞിൻ്റെ വായും പൊത്തിപ്പിടിച്ചുകൊണ്ട് അവരിവിടുന്ന് പുറത്തേക്ക് പോയി എന്ന് ഇമാമിനോട് പറയുകയുണ്ടായി അത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് വലിയ വിഷമായി എന്നെ കൊണ്ട് വേറൊരാൾ ബുദ്ധിമുട്ടിയല്ലോ എന്ന ചിന്ത അപ്പോൾ ഈ ചെറിയ ശബ്ദങ്ങൾ കേട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ ഉണ്ടായാൽ ഉറക്കിൽ നിന്നും ഉണരുക എന്നത് സ്വഭാവം അതെനിക്ക് നിർബന്ധമായും മാറ്റിയെടുക്കണം എന്ന് ബഹുമാനപ്പെട്ടവർ തീരുമാനിക്കണം ഏ ഒരു സമയം വെറുതെ ചിലവഴിക്കാത്ത ആളാണ് അവിടുത്തെ സമയത്തെ രാത്രി സമയത്തെ ബഹുമാനപ്പെട്ടവർ മൂന്നാക്കി തിരിച്ചു എന്ന് കിതാബുകളിലൊക്കെ കാണാം ഒരു ഭാഗം രചനയ്ക്ക് വേണ്ടിയൺ അങ്ങനെ നൂറ്റി പത്തിലേറെ കിതാബുകൾ ബഹുമാനപ്പെട്ടവർ രചിച്ചിട്ടുണ്ട് അത്രയ്ക്ക് സമയം വെറുതെ ആക്കാതെ ഗ്രന്ഥരചനക്ക് മാറ്റി വയ്ക്കുന്നു മൂന്നിലൊരു ഭാഗം നിഷ്കാരത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്നു മൂന്നിലൊരു ഭാഗമാണ് രാത്രിയിൽ ഉറങ്ങാറുള്ളത് ഇങ്ങനെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി സമയം വേസ്റ്റ് ആക്കാതെ ഉപയോഗപ്പെടുത്തുന്ന ഷാഫി ഇമാം തീരുമാനിക്കുകയാണ് ഇനി എൻ്റെ ഉറക്കിന് മറ്റൊരാളുടെ ഇടപെടൽ ഒരാളുടെ ശബ്ദം അയാളുടെ അനക്കം ഇതൊന്നും ബാധിക്കാൻ പാടില്ല അതുകൊണ്ട് ശബ്ദമുഖരിതമായ സ്ഥലത്ത് ഉറങ്ങി പരിശീലിക്കണം എന്ന് തീരുമാനിച്ചിട്ട് പിന്നീട് അതിന് സമയം ചിലവാക്കുന്നു എന്നാണ് എന്തു ചെയ്തു ബഹുമാനപ്പെട്ട ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് എൻ്റെ തലയ്ക്ക് എൻ്റെ തലയുടെ അടുത്ത് നിന്ന് ആസുകല്ലു തിരിയുന്ന അവസ്ഥയിൽ ഉറങ്ങണം അങ്ങനെ ശീലിക്കുന്നതുവരെ എനിക്കിനി വിശ്രമമില്ല നമുക്കറിയാം പുതിയ കാലത്ത് പുതിയ ജനറേഷൻ അത്ര അറിയില്ലെങ്കിലും മാവൊക്കെ ആട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആസുകല് എന്ന് പറയുന്ന ആ കല്ലിൻ്റെ ശബ്ദം ആ ശബ്ദമുള്ളിടത്ത് കിടന്നുറങ്ങിയിട്ട് ഞാൻ പരിശീലിക്കും എന്തിനാണ് ഞാൻ ഉറങ്ങുമ്പോൾ വേറെ ആൾക്ക് സംസാരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരാൾക്ക് ചലിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകരുത് അതിനുവേണ്ടി സമയം ചിലവാക്കാൻ ഒരു സമയവും വെറുതെ കളയാത്ത ഷാഫി ഇമാമ് ഈ രൂപത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി അതിന് പരിശീലിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലേ അവരുടെ പ്രശ്നം കൊണ്ടല്ലേ എനിക്കല്ലല്ലോ ബുദ്ധിമുട്ട് ഏ കൊണ്ട് വേറെ ആൾ ബുദ്ധിമുട്ടാണ് അവർ മാറി നിൽക്കട്ടെ ഇതാണ് പുതിയ കാലഘട്ടത്തിലെ പോളിസി ഞാൻ അവരിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ഞാനെൻ്റെ ലോകത്ത് ജീവിക്കുകയാണ് എന്നല്ല വേറുള്ള ആളുകൾ ബുദ്ധിമുട്ടാക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് പ്രയാസങ്ങളില്ലാതിരിക്കാൻ വേണ്ടി സ്വന്തമായി റിസ്ക് എടുക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി പരിശീലിക്കാൻ വേണ്ടി സന്നദ്ധമാകുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ പതിവാണ് ഈ കാണുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മളെ കൊണ്ട് വേറെ ആൾ ബുദ്ധിമുട്ടരുത് ഇനി നമ്മളുണ്ടാക്കുന്ന പ്രയാസങ്ങൾ അതിക്രമങ്ങൾ വേറെ ബുദ്ധിമുട്ടാകരുത് എന്നതുപോലെ ഒരാൾ ഇങ്ങോട്ടും മോശമായി പെരുമാറിയാൽ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അവർക്ക് മാപ്പ് നൽകുക എന്നതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം ബഹുമാനപ്പെട്ട ഇമാം ഷാഫിറലി അള്ളാ വൻഹു അങ്ങനത്തെ മനോഹരമായ ജീവിതമാണ് കാഴ്ച വെച്ചത് ഒരു ഉദാഹരണം അതിനുവേണ്ടിയും ഇവിടെ ചേർക്കാം ഒരിക്കലെ ബഹുമാനപ്പെട്ടവർ ഒരു ജുബ്ബ അടിക്കാൻ വേണ്ടി ഒരു തയ്യൽക്കാരൻ്റെ അടുത്ത് കൊടുത്തു ഒരു കുപ്പായം തയ്ക്കാൻ വേണ്ടി കൊടുത്തു അത് അവർ ജോലി കഴിഞ്ഞ് തിരിച്ചു കൊടുത്തു നോക്കുമ്പോൾ കുപ്പായത്തിൻ്റെ ഒരു കൈ വളരെ ടൈറ്റായി ഇറുകിയ രൂപത്തിലാണ് തയ്ച്ചു വെച്ചിരിക്കുന്നത് മറ്റേ കൈയാവട്ടെ നല്ല ലൂസായിട്ടും അടിച്ചിരിക്കുന്നു അപ്പോൾ ഈ തയ്യൽക്കാരന് ഷാഫി ഇമാമിൻ്റെ മഹത്വമൊന്നും അറിയാതെ ഷാഫി ഇമാമിനെ ഒന്ന് ബുദ്ധിമുട്ടാക്കണമെന്നാ തയ്യൽക്കാരന് തോന്നിയപ്പോൾ അയാൾ കാണിച്ചിട്ടുള്ള ഒരു തമാശയാണ് ഒരു സാധുവായിട്ടുള്ള മനുഷ്യൻ അയാളൊന്ന് കളിപ്പിക്കാം എന്ന് കരുതി ചെയ്തതാണ് ഇയാൾക്ക് ഇമാമിൻ്റെ മഹത്വമൊന്നും അറിയില്ല അപ്പോൾ നമ്മളോടാണ് ഒരു തയ്യൽക്കാരൻ നാം കൊണ്ടു കൊടുത്ത തുണി ഉപയോഗിച്ചു കൊണ്ട് ഈ തരത്തിലൊരു കുപ്പായം അടിച്ച് നമുക്കിലേക്ക് തന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ പ്രതികരിക്കാം വളരെ വലിയ പ്രശ്നമായിരിക്കും വലിയ വിവാദമായിരിക്കും പുതിയ കാലഘട്ടത്തിൽ ആ സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇട്ടിട്ട് അവരെ എങ്ങനെയൊക്കെ നാട്ടിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യും എന്നാൽ ഷാഫി ഇമാം ആ കുപ്പായം കാണുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇത് തയ്ച്ചു വെച്ചത് എന്ന് ഇമാമിന് മനസ്സിലായി എന്നാൽ മുഖത്തൊരനിഷ്ടവും വരുത്തിയില്ല എന്ന് മാത്രമല്ല വലിയ സന്തോഷത്തോടു കൂടി അലഹമില്ല ഞാൻ ഇങ്ങനൊരു കുപ്പായം തയ്ച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കാൻ ഇങ്ങനെ ഒരു കൈ ചെറുതൊരു കൈ വലുതുമായിട്ട് അല്ലെങ്കിൽ ഒന്ന് ടൈറ്റും ഒന്ന് ലൂസും ആയിട്ട് അടിക്കാൻ എങ്ങനെ പറയൽ എന്നൊക്കെ കരുതി നിങ്ങൾ നിൽക്കുകയായിരുന്നു നിങ്ങൾ ഇങ്ങനൊരു കുപ്പായം അടിച്ചു തന്നതുകൊണ്ട് എനിക്ക് നല്ല ഉപകാരമായി എന്താ കാര്യം ആ ഈ കുപ്പായത്തിൻ്റെ ഇതിങ്ങനെ ഇറുകി കിടക്കുന്നത് കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ അത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കയറ്റി തിരികെ വെക്കാലോ അത് നല്ല സൗകര്യമാണ് ഇത് നല്ല ലൂസായതുകൊണ്ട് ഒതെടുക്കുന്ന സമയത്തൊക്കെ എളുപ്പവുമാണ് എന്ന് പറഞ്ഞിട്ട് വലിയ എന്തോ ഒരു സേവനമാണ് ഈ കിട്ടിയത് എന്ന തരത്തിൽ അദ്ദേഹത്തോട് സംസാരിച്ചു തനിക്കെതിരെ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളോടാണ് ഈ രൂപത്തിൽ പെരുമാറുന്നത് എന്ന് മാത്രമല്ല അങ്ങനെ അയാളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാട്ടിലെ ഭരണാധിപൻ്റെ ഒരു ദൂതൻ ഒരു പ്രതിനിധി ഇമാമിന് തേടി വന്നു എന്തിനാണ് വന്നത് ഭരണാധികാരി കൊടുത്തയച്ചിട്ടുള്ള പതിനായിരം ദീർഘമിൻ്റെ ഒരു സംഖ്യ പതിനായിരം ദീർഘം ബഹുമാനപ്പെട്ടവരെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഭരണാധികാരി ഇമാമിന് കൊടുത്തയക്കാൻ അപ്പോൾ ഭരണാധികാരിയുടെ പ്രതിനിധി വരുന്നു ഇത്രയും വലിയ സംഖ്യ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ ഈ അവിവേകം കാണിച്ചത് വളരെ വലിയൊരു മനുഷ്യനോടാണ് എന്ന് ഈ തയ്യൽക്കാരൻ തിരിച്ചറിയുന്നത് ഇമാം അതിൻ്റെ യാതൊരു ഭാവമാറ്റവും കാണിച്ചില്ല ആ കാശ് ഇങ്ങനെ കിട്ടിയ സമയത്ത് അത് നേരെ ഈ തയ്യൽക്കാരനങ്ങോട്ട് കൊടുക്കാൻ പതിനായിരം ദീർഘം എന്തിനാണ് എനിക്ക് ഇത്രയും സൗകര്യപ്രദമായ ഒരു വസ്ത്രം തുന്നിത്തന്നതിന് നിങ്ങൾക്ക് ഹതിയെ ആണ് എന്ന് പറഞ്ഞങ്ങോട്ട് നൽകാൻ ആലോചിച്ച് നോക്കൂ നമ്മളാണെങ്കിൽ എങ്ങനെയാണ് പെരുമാറുക ഏതായിരുന്നാലും ആ മനുഷ്യൻ അതോടുകൂടി വലിയ കുറ്റബോധത്തിലേക്ക് വന്നു ജീവിതത്തിലെ അല്ലറ ചില്ലറ അവിവേകങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളാണ് അങ്ങനത്തെ ഒരാൾക്കല്ലേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഏതായിരുന്നാലും അദ്ദേഹം പശ്ചാത്തപിച്ചു ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിനോട് മാപ്പ് പറഞ്ഞ് ഷാഫി ഇമാമിൻ്റെ മഹത്വം മനസ്സിലാക്കി അവിടുത്തെ ശിഷ്യനായി പിൽക്കാലത്ത് വലിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമയായി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അപ്പോൾ നമ്മളോട് അവിവേകം കാണിക്കുന്ന ഒരാളോട് അതേ നാണയത്തിൽ പ്രതികരിച്ചതുകൊണ്ട് നമുക്കൊന്നും നേടാൻ കഴിയില്ല എന്നാൽ അവരോട് മനോഹരമായ ക്ഷമ പ്രകടിപ്പിച്ചാൽ അവർക്ക് ഇസ്ലാമിൻ്റെ വലിപ്പം മനസ്സിലാകും അവർക്ക് ഹിതായത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ദുസ്വഭാവങ്ങളിൽ നിന്നുള്ള മോചനങ്ങളിലേക്ക് വഴി തുറക്കാൻ സാധിക്കും അതായിരിക്കണം ഒരു വിശ്വാസി ലക്ഷ്യം വെക്കേണ്ടത് മഹാന്മാരുടെ ചരിത്രത്തിൽ ഇങ്ങനെ അവിവേകം കാണിച്ചവരോട് മാപ്പ് നൽകി അവർക്ക് ഹിതായത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്ത നൂറുകൂട്ടം അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട റസൂർലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ ത്യായിഫിൽ നിന്ന് വിഡികളെയും കുട്ടികളെയും ഉപയോഗിച്ച് മുത്തനബി സല്ലുലൈ വസ്ലമ്മ തങ്ങളെ അവഹേളിക്കാനും ആക്രമിക്കാനും ശ്രമമുണ്ടായപ്പോൾ അവർക്ക് മാപ്പ് നൽകിയ ചരിത്രം നമുക്കറിയാം ആ സമയത്ത് മുത്തനബി പറഞ്ഞത് അവരിൽ കൂട്ടത്തിൽ ഒരാളെങ്കിലും നന്മയിലേക്ക് വന്നിരുന്നെങ്കിൽ അതാണ് എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുക എന്നതാണ് ഇതേപോലെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ ക്രമപ്പെടേണ്ടതുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഷാഫി ഇമാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്ന് അവിടുത്തെ അങ്ങേയറ്റത്തെ ക്ഷമയാണ് ഒരുപാട് കൊണ്ട് ബഹുമാനപ്പെട്ടവർ ബുദ്ധിമുട്ടിയിരുന്നു എന്ന് അവിടുത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും എൻ്റെ നെഞ്ഞിനും പൊക്കിളിനുമിടയിൽ ഒമ്പത് മാരകമായ രോഗങ്ങളുണ്ട് എന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈൽസ് കൊണ്ട് വളരെ പ്രയാസപ്പെട്ട് രക്തം ഒഴി ഒഴുകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് ദർശന നടത്തുന്ന സമയത്തൊക്കെ ആ രക്തം ശേഖരിക്കാൻ കഴിയുന്ന രൂപത്തിൽ പാത്രങ്ങളും മറ്റും വെച്ചുള്ള ഇരിപ്പിടത്തിൽ ഇരുന്നിട്ടാണ് ദർശന നടത്തിയിരുന്നത് ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എന്നാൽ ഈ അസുഖത്തെയൊക്കെ ക്ഷമിക്കുക എന്നത് വിഭാദത്താണ് എന്ന നല്ല മനസ്സോടുകൂടി അതിനെല്ലാം ക്ഷമ കൈകൊള്ളുകയാണ് ബഹുമാനപ്പെട്ടവർ ചെയ്തത് നമ്മളും രോഗം അതേപോലെ തന്നെ മറ്റുള്ള പ്രയാസങ്ങൾ ഇതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരാണ് അവിടെയൊക്കെയും അള്ളാഹുത്താലൊരാൾക്ക് പ്രതിസന്ധി നൽകുന്നത് നമ്മെ പരീക്ഷിക്കാനാണ് ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക എന്നത് വലിയ നേട്ടമാണ് ആ നേട്ടം സ്വന്തമാക്കാനുള്ള അവസരമാണ് എനിക്ക് ലഭിച്ചത് എന്ന ചിന്തയോടുകൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇനിയും ആ ജീവിതത്തെക്കുറിച്ച് വിശാലമായി പറയാനുണ്ട് അവിടുത്തെ ഹിഫ്ദിനെക്കുറിച്ച് അവിടുത്തെ പാണ്ഡിത്യത്തെക്കുറിച്ച് അങ്ങനെ ഒരു വലിയ ലോകം തുറക്കാനുണ്ട് എന്നാൽ ഒരു പരിമിതമായ സമയത്തുള്ള സംസാരമായതുകൊണ്ട് ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചേർത്ത് വെച്ച് ഒരു സന്ദേശം നൽകാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അള്ളാഹു സുബാനുഹൂത്താല ഈ സമയം നമുക്ക് ഉപകാരപ്പെടുന്നതായി കബൂൽ ചെയ്യുമാറാവട്ടെ നല്ല സന്ദേശങ്ങൾ പകർത്തി ജീവിതത്തെ മനോഹരമാക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാഹൃത വാൻ അനിൽ അഹമ്മദുൽ റബ്ബിൽ ആലമീൻ അസ്ലാ വൈകും വരഹമുല്ല